ഉണ്ടെങ്കിൽ മമ്മൂട്ടി ശക്തി ഉണ്ടാവും, കഥാപാത്രം വീക്കാണെങ്കിൽ മമ്മൂട്ടിയും വീക്കാവും. പ്രിയ സുഹൃത്തുക്കളെ, ആ സംസാരിച്ചുറങ്ങിയത് ചില്ലറക്കാരനല്ല, എസ് എൻ സ്വാമിയാണ്. നമ്മുടെ ലാലേട്ടൻ്റെയും മമ്മൂട്ടിയുടെ ഒക്കെ അതിഗംഭീരമായിട്ടുള്ള സിനിമകൾ എഴുതി തിരക്കഥയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഗംഭീരമായിട്ട് സമർപ്പിച്ചൊരു മനുഷ്യനാണ്. ആ ചങ്ങാതി മമ്മൂട്ടിയെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും പറയുന്ന ആ ഒരു ഡയലോഗ് പരിപൂർണമായി കേട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ വിശദീകരണത്തിൽ കടക്കാം. ഒരല്പം കൂടുതൽ ചിലപ്പോൾ ഈ വീഡിയോ ഉണ്ടായിരിക്കും, നിങ്ങൾ ക്ഷമിക്കണം. ഇത് കേട്ടിരുന്നാൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനയെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ചും പ്രത്യേകിച്ച് മമ്മൂക്കയെ കുറിച്ച് കൃത്യമായിട്ടുള്ള നിരീക്ഷണം അദ്ദേഹം പറയുന്നുണ്ട്. ആ കേൾക്കുക തന്നെ വേണം, ഒന്ന് കേട്ടോ. മമ്മൂക്കയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിന്റെ കഴിവ് ഉയരും. മോഹൻലാൽ ഏത് കഥാപാത്രത്തെയും താനാക്കി മാറ്റും. ഇതിപ്പോ ഒരു പോലീസുകാരനായാലും ഒരു കുടുംബത്തിലെ ഒരു ഭർത്താവായാലും ഒരു കാമുകനായാലും അല്ലെങ്കിൽ ഒരു അണ്ടർവേൾഡ് കിങ് ആയാലും ആ കഥാപാത്രത്തെ തന്നിലേക്ക് കൊണ്ടുവരും. അത് മോഹൻലാലായിട്ട് മാറും, മമ്മൂട്ടി ആ കഥാപാത്രമായിട്ട് മാറും. അപ്പൊ കഥാപാത്രത്തിന് ശക്തി ഉണ്ടെങ്കിൽ മമ്മൂട്ടി ശക്തി ഉണ്ടാവും, കഥാപാത്രം വീക്കാണെങ്കിൽ മമ്മൂട്ടിയും വീക്കാവും. അടിപൊളി അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. കാരണം ഇത് പെട്ടെന്ന് കേട്ട വഴിക്ക് ഇതിനെപ്പറ്റി ഒരു റിയാക്ഷൻ വീഡിയോ ഇറക്കിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതുകൊണ്ട് അതിന്റെ പ്രിയ സുഹൃത്ത് സത്യം പറഞ്ഞ നട്ടപ്പാതിരിക്കാണ് ഞാനിപ്പോ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഇതിങ്ങനെ പറയാൻ കാരണം രണ്ടുപേരെയും തമ്മിലുള്ള ഒരു പലപ്പോഴും ഈ ഫാൻ ഫൈറ്റിന്റെ ഭാഗമായിട്ട് മോഹൻലാലിനെ കുറിച്ച് മമ്മൂട്ടിയെ കുറിച്ച് ഗംഭീരമായിട്ടുള്ള ഫാൻ ഫൈറ്റിൽ നടക്കാറുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിച്ച അതേ രീതിയിൽ തന്നെയാണല്ലോ എസ് എൻ സ്വാമി ഇപ്പോൾ പറഞ്ഞു തീർത്തത് എന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിപ്പോയത്. കാരണം രണ്ടുപേരെയും നമ്മൾ നോക്കേണ്ടത് രണ്ട് തരത്തിലാണ്. കാരണം മോഹൻലാൽ പലപ്പോഴും ഞാൻ പലപ്പോഴും ഒരു ലാലിസം മോഹൻലാലിൽ മോഹൻലാൽ പലപ്പോഴും ഒരു കഥാപാത്രമായിട്ട് മാറുക എന്ന് പറയുന്നത് വളരെ റയറായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ അതേസമയം മമ്മൂക്ക മമ്മൂട്ടി പലപ്പോഴും ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ പോവുകയാണെങ്കിൽ അഭിനയിക്കാൻ നിൽക്കുകയാണെങ്കിൽ അറിയാതെ ആ കഥാപാത്രമായിട്ട് ആ ഒരു മനുഷ്യനെ അങ്ങോട്ട് മാറിക്കളയും. അങ്ങനത്തെ ഒരുപാട് 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 സന്ദർഭങ്ങൾ ഈ എസ് എൻ സ്വാമി അടക്കം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിട്ട് കുറച്ച് എസ് എൻ സ്വാമിയുടെ സിനിമകളിലൂടെ നമുക്കൊന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ടും വ്യക്തമാവും. ഒന്ന്, അടിക്കുറിപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ, കുറച്ച് പഴയതാണേ, ഒരല്പം പഴയതാണ് അടിക്കുറിപ്പ് എന്ന് പറയുന്ന സിനിമ. പിന്നീട് പറയാൻ പറ്റുന്നത് സൈന്യം എന്ന് പറയുന്ന വേറൊരു സിനിമ. ഈ രണ്ട് സിനിമകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് സിനിമയിലും പലപ്പോഴും മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് പലയിടത്തും നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ്. പിന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു സിനിമ എന്ന് എനിക്ക് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഞാനൊക്കെ തരിച്ചിരുന്ന് കണ്ടിട്ടുള്ളത് 1993 ഇറങ്ങിയ ധ്രുവം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ആ ഒരു സിനിമയിലെ ധ്രുവം എന്ന് പറയുന്ന സിനിമയിലെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്ന ഒരു നാടുവഴി കഥാപാത്രം, ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഒരു പ്രണയാഭ്യർത്ഥന, പ്രണയാഭ്യർത്ഥനയാണോ ഇനിയിപ്പോൾ അത് ആജ്ഞയാണെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗംഭീര ഡയലോഗുകളൊക്കെ ഇപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പലരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിലൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് നമുക്ക് ഈ ഒരു രംഗങ്ങളിൽ എവിടെയും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കാണാൻ സാധിക്കത്തില്ല. അതിന് പകരമായിട്ട് വേറൊരു കഥാപാത്രത്തെ, വേറൊരു രൂപത്തെ, വേറൊരു നാടുവാഴി തമ്പുരാനെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ദ ട്രൂത്ത് എന്ന് പറയുന്ന സിനിമ 1998 ദ ഈ എസ് എൻ സ്വാമിയുടെ തിരക്കഥയിലിറങ്ങിയ മമ്മൂട്ടി സിനിമയാണ് ദി ട്രൂത്ത് എന്ന് പറയുന്നത്. അതിൽ ഒരു ഓഫീസറാണ്, IAS ഓഫീസറാണ്. ഒരു IAS ഓഫീസർ എങ്ങനെ ആവണം എന്നൊക്കെ ഒരു സാധാരണ മനുഷ്യൻ്റെ സങ്കല്പത്തിലുള്ള ഒരു സങ്കല്പത്തിലേക്കൊക്കെ എത്തിപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു ട്രൂത്ത് എന്ന് പറയുന്ന ആ ഒരു സിനിമയിലുണ്ടായിരുന്നത്. പിന്നീട് കളിക്കളം, കുറച്ച് പഴയ സിനിമയാണ് കേട്ടോ, ഒരല്പം വളരെയധികം പഴയ സിനിമയാണ്, 90 സിനിമയാണ്. മമ്മൂക്ക ഒരല്പം കോമഡി ആയിട്ട് ഒരുപാട് വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കള്ളൻ്റെ വേഷമാണ്, രസകരമായിട്ടുള്ള ഒരു സിനിമയാണ്. കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു സിനിമ നിങ്ങൾ കാണുക തന്നെ വേണമെന്ന് ഞാൻ പറയാം. പിന്നീട് എസ് എൻ സ്വാമി ഏറ്റവും ഗംഭീരമായിട്ട് ഒരു മനുഷ്യനെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് അത് നേരറിയാം CBI എന്ന് പറയുന്ന ഒരു സിനിമയുടെ കൂടിയിട്ടാണ്. ആദ്യം വരുന്നത് CBI ഒരു ഡയറി കുറിപ്പ് എന്ന് പറയുന്ന 88 സിനിമയായിട്ടാണ്. അതോടുകൂടിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് അതുവരെ കാണാത്ത ഒരു CBI ഓഫീസറോ, കൃത്യമായിട്ടൊരു യൂണിഫോമിലല്ലാത്ത ഒരു CBI ഓഫീസറോ, അങ്ങനത്തെ ഒരു ഓഫീസറെ നമ്മുടെ മുമ്പിലേക്ക് പ്രതിഷ്ഠിച്ചു വെച്ചത് ഈ എസ് എൻ സ്വാമിയാണ്. അതുവരെ നമ്മളെ മുമ്പിലേക്കല്ല യൂണിഫോമുള്ള വളരെ അറഗൻ്റ് ആയിട്ടുള്ള വളരെയധികം തീക്ഷ്ണമായ രീതിയിൽ വളരെയധികം വേഗതയിൽ കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഓഫീസർ രീതിയിലൊക്കെ കാണിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എസ് എൻ സ്വാമി അതിലൊന്നും മാറ്റി പിടിക്കുന്നുണ്ടാവും. വളരെ സാത്വികനായിട്ടുള്ള ഒരു തല്ലിനും വടക്കിനൊന്നും അധികം പോവാത്ത
വെറും പച്ചക്കറി മാത്രം ഭക്ഷിക്കുന്ന ഒരു അയ്യരെ കൊണ്ടുവന്നിട്ട് ഒരു ഓഫീസറാക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന തോന്നലിന്റെ ഭാഗമായിട്ടാണ് മമ്മൂട്ടിയെ ആ ഒരു മനുഷ്യനെ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് മാറ്റുന്നത്. അത് അഞ്ചോളം സിനിമകൾ, ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ അതായിരിക്കും, അഞ്ചോളം സിനിമകൾ ഈ ഒരു ഒറ്റ കഥ ബേസ് ചെയ്തിട്ട്, ഈ ഒരു അന്വേഷണ കഥ മാത്രം ബേസ് ചെയ്തിട്ട് എസ് എം സ്വാമി എഴുതുകയും ഇറക്കുകയും ചെയ്തു എന്നുള്ളത് ഒരുപക്ഷെ അതൊരു ചരിത്രമായിട്ട് നിലനിൽക്കുന്നതെന്ന് അർത്ഥം. ഇങ്ങനെ നമ്മൾ ഇദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ എസ് എൻ സ്വാമി പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടി പലപ്പോഴും മമ്മൂട്ടി ആയിട്ടല്ല അഭിനയിക്കുന്നത്. മമ്മൂക്ക പലപ്പോഴും ആ ഒരു കഥാപാത്രം എന്താണ് ആവശ്യപ്പെടുന്നത് ആ ഒരു കഥാപാത്രമായിട്ട് മാറുമെന്നുള്ളതാണ്. ഒരുപക്ഷെ വളരെയധികം ടോളുകൾ ഏറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടുറുമീസ് എന്ന് പറയുന്ന കഥാപാത്രം, ഒപ്പം തന്നെ ഒരു വേട്ടക്കാരനായിട്ട് വന്ന ഒരു വേറെ സിനിമ, ഐ ഫോർഗെറ്റ് ദ നെയിം, ഐ എം സോറി, പെട്ടെന്ന് ഞാൻ ആ സിനിമ മറന്നു പോകുന്നു, സിനിമയുടെ പേര് മറന്നു പോകുന്നു. ഇങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആ സിനിമകളെല്ലാം ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് എസ് എൻ സ്വാമി പറഞ്ഞ പോലെ അതിൽ മമ്മൂട്ടിയല്ല ഉള്ളത്, മമ്മൂട്ടിക്ക് പകരം അതിൽ മമ്മൂട്ടി ചെയ്ത ഒരു കഥാപാത്രത്തെയാണ് നമുക്ക് കാണാൻ കഴിയുക. അതായിരിക്കണം മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രത്യേകത. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്ന സുഹൃത്തുക്കളെ. ബൈ ബൈ.